പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം ഞാൻ ഗാനഗ്രേഷ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സർവകലാശാല ചാൻസലറായി തുടരില്ലെന്ന നിലപാടിൽ ഉറച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന ഗവർണർ ഗവർണറുടെ നിലപാടിൽ പ്രതിസന്ധിയിലായി സർക്കാർ ഗവർണറെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടേക്കും ഗവർണറുടെ നിലപാട് നിയമവിരുദ്ധമെന്നും കോടതിയെ സമീപിക്കുമെന്നും വി ഡി സതീശൻ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ കാലാതീതമാണെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ സ്വന്തം പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കാൻ വിവേകാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുവും വേണ്ടി വന്നുവെന്നും ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയ കനകജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഗവർണർ 89-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം ശ്രീനാരായണ ഗുരുവിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാക്കാൻ ശ്രമമെന്ന മുഖ്യമന്ത്രി രഞ്ജിത്ത് കൊലക്കേസ് NIA കൈമാറണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ കൊലപാതകത്തിൽ കസ്റ്റഡിയിലായ ഒരാൾ കൂടി അറസ്റ്റിൽ മകരവിളക്കുത്സവത്തിനായി ശബരിമല ക്ഷേത്ര നട തുറന്നു നാളെ മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം കരിമല വഴിയുള്ള തീർത്ഥാടനവും നാളെ മുതൽ മകരവിളക്ക് January 14 പറവൂരിൽ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സഹോദരി പിടിയിൽ വിസ്മയയുടെ സഹോദരി ജിത്തുവിനെ പിടികൂടിയത് കാക്കനാട് ഒളിവിൽ കഴിയവേ ജിത്തു കുറ്റം സമ്മതിച്ചെന്ന പോലീസ് തിരുവനന്തപുരം പേട്ട കൊലപാതകത്തിൽ ആരോപണവുമായി അനീഷിന്റെ മാതാപിതാക്കൾ മകനെ വിളിച്ചു വരുത്തി കൊന്നെന്ന പിതാവ് ഒമിക്രോൺ ആശങ്കയിൽ സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണം ആരംഭിച്ചു രാത്രി 10 മണിക്ക് ആരംഭിച്ച കർഫ്യൂ രാവിലെ 5 വരെ തുടരും ഓപ്പറേഷൻ സുരക്ഷിത പുലരി എന്ന പേരിൽ പ്രത്യേക വാഹന പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് രാത്രി മുതൽ ദർശനത്തിന് നിയന്ത്രണം January 2 വരെ രാത്രി 10 മണിക്ക് ക്ഷേത്ര നടയടയ്ക്കും നാളെ മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ മാത്രമേ ഭക്തർക്ക് ദർശനം അനുവദിക്കൂ January 2 വരെ കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കില്ല ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണത്തെ തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശനങ്ങൾക്കും പരിധിയുണ്ടാം സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടികളും യുവജന സംഘടനകളും തന്നെ വിമർശിക്കുകയാണ് ഇത് മര്യാദയല്ല സർക്കാർ മാപ്പ് പറഞ്ഞാൽ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും ഗവർണർ വർക്കലയിൽ പറഞ്ഞു സർവകലാശാല ചാൻസലർ വിഷയത്തിൽ ഗവർണർ പഴയ നിലപാട് ആവർത്തിക്കുകയാണ് ഒപ്പം ഈ കാര്യത്തിൽ പുനർചിന്തനമോ പിന്നോട്ടു പോക്കോ ഇല്ലെന്നും ഗവർണർ വ്യക്തമാക്കുന്നു ചാൻസലറുടെ പദവിയും അവകാശവും പ്രോ ചാൻസലർക്ക് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഗവർണർ നിരവധി വീഴ്ചകൾ സർവകലാശാലകളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊന്നും തുറന്നു പറയുന്നില്ലെന്നും വ്യക്തമാക്കി National prestige. I know certain things. National dignity and national prestige. And because they involve national dignity and national prestige, therefore I have not disclosed them. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും വിമർശനം ഉയർത്തുന്നുണ്ട് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ലെന്നും ഗവർണർ ചോദിച്ചു Criticism has also certain limits. I can disagree with you, you can disagree with me and you can criticize me, but that has limits. To describe the government, when you differ with the governor, you describe him as resident. You are reminding people of the days of slavery. There must be certain, some limits must be respected. You have recently seen, I won't say anything,
government spokesman, if he says something, I can understand why party and youth wing are using foul language against me. സർക്കാർ മാപ്പ് പറഞ്ഞാൽ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. ജനം തിരുവനന്തപുരം. ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന ഗവർണറുടെ നിലപാട് നിയമവിരുദ്ധമാണ്. നിയമലംഘനം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ചതോടെ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഗവർണറുടെ നിയമവിരുദ്ധമായ നിലപാട് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഒരു ചാൻസലർക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ പ്രൊസീജിയർ നടത്തി വൈസ് ചാൻസലർ നിയമിക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാനത് ഏറ്റെടുക്കില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിനുള്ള അധികാരമില്ല. ഞാൻ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല എന്നാണ് എന്റെ അർത്ഥം. അദ്ദേഹം ചാൻസലറാണ്. നിയമലംഘനം ആര് നടത്തിയാലും നിയമപരമായ മാർഗങ്ങൾ ആരായും നമ്മൾ. കണ്ണൂർ സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അയച്ച നോട്ടീസ് ഗവർണർ സർക്കാരിന് കൈമാറിയതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചത്. ചാൻസലർ പദവി ഒഴിയുന്നതായി ചൂണ്ടിക്കാട്ടി ഈ മാസം 8 മുഖ്യമന്ത്രിക്ക് കത്തയച്ചതു മുതൽ താൻ ചാൻസലർ അല്ലെന്നാണ് ഗവർണറുടെ നിലപാട്. വിഷയത്തിൽ സർക്കാരും ഗവർണറും ഒരുപോലെ നിയമവിരുദ്ധത കാട്ടുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. അതിനിടെ കേരളയിൽ വിഷയത്തിൽ CPMന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമായാണ് അവർ കേരളത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഈ CPM പ്രചരണം നടത്തുന്ന CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോലും DPR കണ്ടിട്ടില്ല. കേരളത്തിൽ ഒരാളും ഈ DPR കണ്ടിട്ടില്ല. ഒരു എസ്റ്റിമേറ്റ് ഇല്ലാതെ, ഒരു സർവേ ഇല്ലാതെ, ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഇല്ലാതെ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പോകും. അപ്പൊ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞേ മതിയാവും. ജനം കൊച്ചി. ജീവനെടുത്ത ജിഹാദികൾ. പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രഞ്ജിത്ത് വധക്കേസിലെ പോലീസിന്റെ വീഴ്ച AdGP തന്നെ തുറന്ന് സംബന്ധിച്ച സാഹചര്യത്തിൽ അന്വേഷണം NIA കൈമാറണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പോലീസിലും RSSകാർ ഉണ്ടെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വാദത്തോട് രാഷ്ട്രപതി പോലും RSSകാരനാണെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലയാളികളെ കണ്ടെത്താൻ പോലീസിന് സാധിക്കില്ല. വീഴ്ചകൾ AdGP തന്നെ തുറന്നു സമ്മതിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് NIA കൈമാറണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. പോലീസിന്റെ നിസ്സഹായാവസ്ഥ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന AdGP തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ കൊലക്കേസ് NIA വിടണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുക. ആലപ്പുഴയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP STP സഹായിക്കുന്നതായി സുരേന്ദ്രൻ ആരോപിച്ചു. കേരള പോലീസിൽ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന ശക്തികളുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണല്ലോ. RSS BJP നേതാക്കളുടെ വിവരങ്ങൾ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിക്കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഈ ആലപ്പുഴയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കുറിച്ചും വ്യാപകമായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുകയാണ്. നേരത്തെ ചില മതമൗലികവാദ സംഘടനകളുടെ യോഗങ്ങളിലെ സ്ഥിരം പ്രാസംഗികനായതിന്റെ പേരിൽ പോലീസിൽ തന്നെ നടപടി എടുക്കേണ്ടി വന്നിട്ടുള്ള അദ്ദേഹം ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊന്നും മുകളിലേക്ക് നൽകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വിവരങ്ങളെല്ലാം ചോരുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് എല്ലാ സഹായവും കിട്ടുന്നുവെന്നാണ് പുറമേക്ക് വരുന്ന വാർത്തകൾ. പോലീസിലും RSS ഉണ്ടെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വാദത്തോട് സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ. RSSന്റെ ആളുകള് പോലീസിൽ മാത്രമാണോ? രാഷ്ട്രപതി RSSകാരനാണ്, പ്രധാനമന്ത്രി RSSകാരനാണ്, ഉപരാഷ്ട്രപതി RSSകാരനാണ്, കേന്ദ്രമന്ത്രിസഭയിൽ ഒരു 95% മന്ത്രിമാരും RSSഉം പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെയാണ് നിങ്ങൾ കാണുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഇവിടുത്തെ രാഷ്ട്രപതി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാ? കേന്ദ്രമന്ത്രിസഭയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാ? പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകരവാദ സംഘടനയാണ്. RSS ഒരു ദേശസ്നേഹ സംഘടനയാണ്. അവർ പോലീസിലും പട്ടാളത്തിലും ഈ സാമൂഹ്യ ജീവിതത്തിൽ ആകമാനം അവരുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളല്ലേ? അദ്ദേഹം 5 ആ വകുപ്പ് കൈകാര്യം ചെയ്ത ആളല്ലേ? കേരള പോലീസിൽ RSSകാരുണ്ട് എന്നുള്ള കാര്യം ആർക്കാണ് ഇത്ര അറിയാത്ത കാര്യം? അത് വലിയൊരു സംഭവമാണോ?
സുധാകരൻ ഭയം കൊണ്ടാണ് എച്ച് സലാം എം എൽ എ എസ് ടി പി കാരനാണെന്ന ആക്ഷേപം വീണ്ടും ഉന്നയിക്കാത്തത്. രഞ്ജിത്തിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ജനുവരി 1 എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനം ആലപ്പുഴ. കേരളം ഒറ്റക്കെട്ടായി ഇസ്ലാമിക തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മതേതര പാർട്ടികളാണ് പോപ്പുലർ ഫ്രണ്ടിന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വളവും മണ്ണും നൽകുന്നത്. ആലപ്പുഴയിൽ നടന്ന ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ദീപമിങ്ങേറും ഇരുട്ടകറ്റാം നെഞ്ചുറപ്പോടേശോമാ നീറിയോടും ഹവിസായിടാം. എസ് ഡി പി ഐ തീവ്രവാദികൾ കൊലപ്പെടുത്തിയ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ അനുസ്മരണത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കൾ പങ്കെടുത്തു. ആലപ്പുഴ ബാർ അസോസിയേഷൻ സെക്രട്ടറി കെ ജയകുമാർ, കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വി സി ഫ്രാൻസിസ്, ധീവരസഭ പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് പൂന്തറ ശ്രീകുമാർ, എസ് എൻ ഡി പി യൂണിയൻ വൈദിക യോഗം പ്രസിഡന്റ് ചെമ്പന്തറ അനീഷ് ശാന്തി, അനന്തനാരായണപുരം തുറവൂർ തിരുമല ദേവസ്വം പ്രസിഡന്റ് എച്ച് പ്രേംകുമാർ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർക്ക് പുറമെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളും രഞ്ജിത്തിനെ അനുസ്മരിച്ചു. കെ സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രഞ്ജിത്തിന്റെ ദാരുണമായിട്ടുള്ള കൊലപാതകം, ബീഭത്സമായിട്ടുള്ള കൊലപാതകം സമൂഹത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളത്. കേവലം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ച് മാത്രമായിട്ട് അവർ നടത്തിയ ഒരു കൊലപാതകമല്ല. ഈ സമൂഹത്തെ ആകെ ഒന്ന് ഞെട്ടിച്ചു കളയാം. എല്ലാ മതഭീകരവാദ സംഘടനകളും ശക്തികളും ലോകത്തെല്ലായിടത്തും പരീക്ഷിച്ചിട്ടുള്ള തന്ത്രം ഇതുതന്നെയാണ്. കേരളത്തിലെ അഭിഭാഷകരുടെ ഹൃദയത്തിൽ കണ്ണീരായി രഞ്ജിത് ശ്രീനിവാസൻ എന്നും ഉണ്ടാകുമെന്ന ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഈ കാവാലികരാരാണോ രഞ്ജിത്തിനെ വധിച്ചത്, അവർക്ക് വേണ്ടി ഞങ്ങൾ ആലപ്പുഴയിലെ ബാർ അസോസിയേഷൻ അംഗങ്ങളാരും വക്കീല എടുക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല. രഞ്ജിത്തിനോടുള്ള സ്നേഹം, ആ കുഞ്ഞനുജനോടുള്ള ആദരവ്, അതാണ് അഭിഭാഷകർ പഠിപ്പിച്ചത്. ഇനിയും അഭിഭാഷക സമൂഹം ആ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും. സാധാരണക്കാരും പാർട്ടി പ്രവർത്തകരുമായി നൂറുകണക്കിന് ജനങ്ങളാണ് രഞ്ജിത്തിനെ അനുസ്മരിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആലപ്പുഴയിലെത്തിയത്. ജനം ആലപ്പുഴ. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ആലപ്പുഴ ഏരിയ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ വെള്ളക്കിണർ സ്വദേശി കണിയാമ്പറമ്പ് ഡിമാസ് മൻസലിൽ സനുവിനെയാണ് ഗൂഢാലോചന നടത്തിയ കുറ്റത്തിന് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഇതോടെ ഗൂഢാലോചന കുറ്റത്തിന് 6 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. അതേസമയം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പേരിൽ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ഇല്ലാതാവുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ശീലിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ. സമൂഹത്തിൽ ഒന്നിനോടും വേർതിരിവുണ്ടാവരുതെന്നും ഗവർണർ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന മഹാമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതങ്ങളും ഒരേ കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ മനുഷ്യരാണ് പരസ്പരം മത്സരിക്കുന്നത്. പരസ്പര സ്നേഹവും വിശ്വാസവും ഇല്ലാതാവുന്നു. മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ശീലിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യനെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. And definitely the divinity of mankind is more comprehensive and more cohesive concept. Dignity of mankind is a great concept, I have no doubt. But divinity of mankind is much more comprehensive. And the teachings of Shri Narayan Guru are essentially rooted in that ancient concept of divinity of mankind. Names do not matter. കാലത്തിനനുസരിച്ച് എല്ലാത്തിനും മാറ്റങ്ങൾ വരും. ആളുകളുടെ ചിന്താഗതിയിലും ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നമ്മുടെ സ്വന്തം പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കാൻ വിവേകാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുവും വേണ്ടി വന്നുവെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. സ്വാമി എച്ച് എച്ച് പത്മനാനന്ദഗിരി അധ്യക്ഷനായി.
വിവിധ മഠങ്ങളിലെ സ്വാമിമാർ സംസാരിച്ചു. ജനം തിരുവനന്തപുരം. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. Happy New Year 2022 brought you by The Real Crispy Chicken. Looks spicy, tastes yummy and cooks easy. അതിവിപുലമായ ആഘോഷങ്ങളാണ് പുതുവർഷ രാവിൽ യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഏറ്റവും അധികം വിദേശ സന്ദർശകരുടെ സാന്നിധ്യത്തിൽ ദുബായ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കും. പുതുവത്സരത്തോടനുബന്ധിച്ച് ദുബായിൽ അന്താരാഷ്ട്ര നൃത്ത സംഗീത സംഘങ്ങളുടെ പരിപാടികൾ, ലോക റെക്കോർഡ് വെടിക്കെട്ട് അവതരണങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. 31 വൈകുന്നേരത്ത് തന്നെ ദുബായ് ഡൗൺ ടൗൺ ബുർജ് ഖലീഫ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. യുബൈ എം ആർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് QR കോഡ് ലഭിച്ചവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ലേസർ ഷോ, വെടിക്കെട്ട് എന്നിവയടക്കം ഒട്ടേറെ ആഘോഷ കാഴ്ചകളാണ് ഇവിടെ ഉണ്ടാകുക. 13 നീളുന്ന ആഘോഷങ്ങളാണ് ലോക എക്സ്പോ 2020 വേദിയിൽ നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 3 പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമാകും. January 1 പുലർച്ചെ 4 വരെ ഇത് നീളും. വർണ്ണാഭമായ വെടിക്കെട്ട് പുതുവർഷ രാവിൽ അറ്റ്ലാന്റിസിൽ ആസ്വദിക്കാം. 8 വ്യത്യസ്ത വെടിക്കെട്ടുകൾ പുതുവർഷ രാവിൽ ഗ്ലോബൽ വില്ലേജിൽ നടക്കും. ഓസ്ട്രേലിയയിൽ പുതുവർഷം പിറക്കുന്ന വൈകിട്ട് 5 മുതൽ വെടിക്കെട്ടിന് ഇവിടെ തുടക്കമാകും. 8 ഫിലിപ്പീൻസ്, 9 തായ്ലൻഡ്, 10 ബംഗ്ലാദേശ്, 10:30 ഇന്ത്യ, 11 പാകിസ്ഥാൻ, അർദ്ധരാത്രി 5 നീളുന്ന UAE പുതുവർഷ വെടിക്കെട്ട്, 1 റഷ്യ എന്നീ രാജ്യങ്ങളുടെ പുതുവത്സര വെടിക്കെട്ടുകൾ നടക്കും. ദുബായിയുടെ വിവിധയിടങ്ങളിൽ സംഗീത നിശകളും അരങ്ങേറും. ജനം ദുബായ്. ഷാർജയിലെ പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നിലവിലെ സമയങ്ങളിൽ തുടരും. മറ്റ് എമിറേറ്റുകളിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ January 1 മാറുമ്പോൾ ഷാർജയിൽ വെള്ളിയാഴ്ച, ശനി, ഞായർ ദിവസങ്ങളിലും വാരാന്ത്യ അവധി ക്രമീകരിക്കുന്നതിനാൽ ആണിത്. വെള്ളിയാഴ്ച, ജുമാ പ്രാർത്ഥന സമയങ്ങളിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് ഷാർജ ഇസ്ലാമിക് അഫയേഴ്സ് വകുപ്പ് പറഞ്ഞു. രാജ്യം പുതിയ വാരാന്ത്യ അവധി ക്രമത്തിലേക്ക് മാറുന്നതിനനുസരിച്ച് 2022 January 1 മുതൽ ഉച്ചയ്ക്ക് 1:15 ശേഷമായിരിക്കും UAE എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളും പ്രാർത്ഥനകളും നടക്കുകയെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൗദിയിൽ 752 പുതിയ കൊറോണ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. 226 പേർ കൂടി രോഗമുക്തി നേടിയതോടെ രാജ്യത്തെ ആകെ കൊറോണ കേസുകളുടെ എണ്ണം 555,417. കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദീപിന്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സഹോദരൻ എന്നിവരെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, കെ രാമചന്ദ്രൻ MLA എന്നിവർ പ്രദീപിന്റെ വീട്ടിലെത്തി. തിരുവനന്തപുരം പേട്ടയിലെ 19-കാരന്റെ കൊലപാതകം ബോധപൂർവമെന്ന പോലീസ്. അനീഷിനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് പ്രതിയെ കുത്തി കൊലപ്പെടുത്തിയത്. അതേസമയം കൊലപാതകം ആസൂത്രിതമെന്നും അനീഷിനെ വിളിച്ചു വരുത്തിയതിന് തെളിവുണ്ടെന്നും കുടുംബം ജനം ടിവിയോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പേട്ട സ്വദേശി അനീഷിനെ അയൽവാസിയായ സൈമൺലാൽ കുത്തി കൊലപ്പെടുത്തിയത്. പുലർച്ചെ 4 വീട്ടിൽ കണ്ട അനീഷിനെ കള്ളനാണെന്ന് കരുതി കുത്തിയെന്നായിരുന്നു പ്രതിയുടെ മൊഴി. പ്രതിയായ സൈമണിന്റെ മൊഴി കളവാണെന്ന് പോലീസ് വ്യക്തമാക്കി. അനീഷിനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് പ്രതി കുത്തി കൊലപ്പെടുത്തിയത്. ഭാര്യയും മക്കളും തടയാൻ ശ്രമിച്ചിട്ടും വഴങ്ങിയില്ലെന്നും പോലീസ് പറഞ്ഞു. സൈമൺലാലിന്റെയും ഭാര്യയുടെയും മക്കളുടെയും മൊഴിയിൽ നിന്ന് ഇത് വ്യക്തമാണെന്നും പോലീസ് പറയുന്നു. കൊലപാതകം ആസൂത്രിതമെന്ന് അനീഷിന്റെ കുടുംബവും ആരോപിച്ചു. അനീഷും പെൺകുട്ടിയുടെ കുടുംബവുമായി ഉണ്ടായിരുന്നത് വളരെ അടുത്ത ബന്ധമാണെന്ന് അനീഷിന്റെ പിതാവ് ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. കുട്ടിയുടെ അമ്മ ഞങ്ങളെ വിളിച്ചിരുന്നു, നിങ്ങൾ പേട്ട പോലീസ് സ്റ്റേഷൻ വരെ പോകണമെന്നും പറഞ്ഞൊരു കോള് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ രേഖകളെല്ലാം ഞങ്ങളുടെ കോളിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശമുണ്ട്. കുഞ്ഞിൻ്റെ അമ്മയുമായിട്ട് ലുലു മാളിൽ പോയി ഒരു 3 കൂടെ ഫുഡ് കഴിച്ചു. അത് അങ്ങേരറിയാതാണ് പോയത്. ആ വൈരാഗ്യവും പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ട്.
ഇതെല്ലാം കൂടെ കണക്കുകൂട്ടി മനപ്പൂർവ്വം വിളിച്ചു വരുത്തി കൊലപാതകം ചെയ്തതാണ് യാതൊരു സംശയവും. വിളിച്ചു വരുത്തി കത്തി വെച്ച് കുത്തുക എന്ന് പറയുമ്പോൾ കള്ളനാണെന്ന് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കേസാണ്. ഏത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിളിച്ചു വരുത്തി കത്തി ഒരു കുത്തിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ കുത്തിയിട്ട് അവൻ പോയി പേട്ട സ്റ്റേഷനിൽ സറണ്ടർ ആവുകയാണ്. സംഭവ ദിവസം പുലർച്ചെ പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് അനീഷിനെ വിളിച്ചതിന് തെളിവുണ്ട്. ഈ ഫോൺ കോൾ വന്നതിനാലാകും മകൻ അവിടേക്ക് പോയതെന്നും മാതാപിതാക്കൾ പറയുന്നു. കോടതി നടപടികൾക്ക് ശേഷം പ്രതി സൈമൺലാലിനെ ഇന്ന് റിമാൻഡ് ചെയ്യും. ജനം, തിരുവനന്തപുരം. പറവൂരിലെ വിസ്മയ കൊലക്കേസിൽ പ്രതിയും സഹോദരിയുമായ ജിത്തു പോലീസ് പിടിയിൽ. കാക്കനാട് വെച്ചാണ് ജിത്തു പോലീസിന്റെ പിടിയിലായത്. കൊലപാതകത്തിന് മറ്റാരുടെയും സഹായമോ പ്രേരണയോ ഉണ്ടായിട്ടില്ലെന്നും പ്രതിയുടെ കുറ്റസമ്മതമൊഴി. പറവൂരിൽ വിസ്മയ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയും വിസ്മയുടെ സഹോദരിയുമായ ജിത്തുവിനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന എറണാകുളം കാക്കനാട് നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം കൊലപാതകമാണെന്നും പ്രതി കുറ്റസമ്മതം നടത്തിയെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. വഴക്കിനിടെ വിസ്മയെ കത്തികൊണ്ട് കുത്തുകയും മരിച്ചുവെന്ന് തോന്നിയതോടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നുവെന്നാണ് ജിത്തുവിന്റെ കുറ്റസമ്മതമൊഴി. കൊലപാതകത്തിൽ മറ്റാരുടെയും സഹായമോ പ്രേരണയോ ഇല്ലെന്നും പോലീസ് ചോദ്യം ചെയ്യലിൽ ജിത്തു മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം പിടിയിലായ സമയത്ത് പ്രതിയെ പോലീസ് ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. ലക്ഷദ്വീപ് സ്വദേശിനിയാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാക്കനാട്ടെ അഭയകേന്ദ്രത്തിലാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വിശദമായ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. മാനസിക പ്രശ്നമുള്ള ജിത്തു ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് പറവൂർ പെരുവാരം അറക്കപ്പറമ്പിൽ ശിവാനന്ദന്റെ മകൾ വിസ്മയെ വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് തൊട്ടു മുൻപ് സഹോദരി ജിത്തു വീടിനു സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് പ്രതി എറണാകുളത്തെത്തിയെന്നും പോലീസ് കണ്ടെത്തി. പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു വിസ്മയുടെ മൃതദേഹം ലഭിച്ചത്. ജനം, കൊച്ചി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന്. ആത്മകഥയായ ഹൃദയരാഗത്തിനാണ് പുരസ്കാരം. ബാലസാഹിത്യ പുരസ്കാരം രഘുനാഥ് പലേരിക്കും, യുവ പുരസ്കാരം മോബിൻ മോഹനും ലഭിച്ചു. അവർ മൂവരും ഒരു മഴവിലും എന്ന കൃതിക്കാണ് പാലരിക്ക പുരസ്കാരം. ജക്കറാന്ത എന്ന നോവലിനാണ് മോബിൻ മോഹനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 20 ഭാഷകളിലെ കൃതികൾ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. പ്രവാസനേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.